ഹലോ, വെൽക്കം ടു പോസിയം സ്റ്റോറി. ഇത് വിദ്യയാണ്. ഇന്ന് നമ്മൾ ഒരു ഈസി റേസ്ഡ് ഗാർഡൻ ബെഡാണ് വീഡിയോ. ഞങ്ങൾ ഇതിനു മുമ്പ് പണിതിട്ടുണ്ട്, ഞാൻ എൻ്റെ ബ്ലോഗിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽഡ് ഡി ഐ വൈ മെത്തേഡാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് അകപ്പെട ആവശ്യമുള്ളത് ഒരു ഡ്രില്ല്, സ്ക്രൂസ്, ആൻഡ് ഓഫ് കോഴ്സ് ഡ്രില്ലിൻ്റെ സ്ക്രൂഡ്രൈവറിൻ്റെ അറ്റാച്ച്മെൻറ്റും വേണം. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. നമ്മൾ ലോസ് എന്ന് പറഞ്ഞ കടയിലാണ് ലംബർ വാങ്ങാൻ പോകുന്നത്. ഹോം ഡിപ്പോലും കിട്ടും ഇതേ സാധനം തന്നെ. പക്ഷേ വാട്ട് വി ഹാവ് ഫൗണ്ട് അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ ഏരിയയിൽ ഇസ് ദാറ്റ് ലോസ് ഹാസ് ചീപ്പർ ലംബർ. കുറച്ചും കൂടി നല്ല സെലക്ഷനും ലോസിലാണ് ഞങ്ങളുടെ ഏരിയ കണ്ടേക്കുന്നത്. ഈ മുമ്പിൽ നിറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. റോസ്, ആ വാവ്, നല്ല കുറേ റോസ് ഉണ്ട് കേട്ടോ. ഐ മീൻ ഞാൻ ടേബിൾ മാത്രമേ വായിക്കുന്നുള്ളൂ, ചെടി നല്ലതാണോ ഞാൻ നോക്കുന്നില്ല. നമ്മുടെ ഡേവിഡ് ഹോസ്റ്റന്റെ ഷെയ്പ്പ് ഒക്കെ ഉണ്ട്, കണ്ടില്ലേ. ഡേവിഡ് ഹോസ്റ്റൻ അല്ല, ഓഫ് കോഴ്സ് ഇസ് വേ ചീപ്പർ ദൻ ഡേവിഡ് ഹോസ്റ്റൻ. നല്ല സെലക്ഷൻ കേട്ടോ. ബട്ട് എനിവേ, ഐ എം നോട്ട് ബൈയിങ് എനി മോർ പ്ലാന്റ്സ്. നമ്മൾ ആദ്യം തന്നെ സിൻഡർ ബ്ലോക്സിന്റെ സൈഡിലേക്കാണ് പോണേ. കണ്ട അവരുടെ ഗാർഡനിങ് സെക്ഷനാണ്. ഇഗൻ വൺ മോർ തിങ് ഇസ് ലോവ്സ് ഹാസ് എ ലോട്ട് മോർ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് വെൻ കമ്പയർഡ് ടു ഹോം ഡിപ്പോ. ആദ്യമായിട്ടാണ് ഞാൻ ലോസ് കയറിയിട്ട് ചെടിയുടെ സൈഡിലേക്ക് നോക്കാത്തത്. ഞാൻ മറ്റേ ഗാർഡൻ ട്രാൻസ്ഫോർമേഷൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ചെടി ഞാൻ കൊല്ലം വാങ്ങാൻ പോകുന്നില്ല. സോ ലെറ്റ്സ് കീപ്പ് വാക്കിങ്. ഇതാണ് ഇവിടെ ഉള്ള സിൻഡർ ബ്ലോക്സ്. ഇങ്ങനത്തെ ബ്ലോക്സ് ആണ് കണ്ടത്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഒറ്റയ്ക്കുള്ള സ്ലോട്ടല്ല, ഒരു വെട്ടുള്ള ഒരു സ്ലോട്ടാണ്. സി ഇറ്റ് ഹാസ് എ ഗ്രൂവ് ഇൻ സൈഡ്. അത് എത്രത്തോളം നല്ലതായിരിക്കും എന്ന് അറിയില്ല. അതുമല്ല സർക്കിൾ സെന്റർ ബ്ലോക്ക് ആണ് കണ്ടോ. ഇത് വേണോ വേണ്ടോ എന്ന് കുറേ ഡിസ്കഷൻ നടത്തി അവിടുന്ന്. ഫൈനലി വി സെഡ് വി നോട്ട് ഗോണ് ഗോ വിത്ത് ദിസ് ഫസ്റ്റ് ഓഫ് ഓൾ ബിക്കോസ് ഇറ്റ് ഹാസ് ദ ഗ്രൂവ്. ആ ഒരു സ്ക്വയർ പീസ് ഉള്ള സെന്റർ ബ്ലോക്കിൽ ഞാൻ കണ്ടേക്കുന്ന ആൾക്കാർ യൂസ് ചെയ്തേക്കുന്നതിൽ ഇങ്ങനെ ഗ്രൂവ് ഇല്ല, സ്ട്രെയിറ്റ് ആയിട്ട് ഒരു റെക്ടാങ്കിൾ സ്ലോട്ടാണ് ഉള്ളത്. അതുമാത്രമല്ല ഇത് നമ്മുടെ സ്പേസിൽ വർക്ക് ചെയ്യില്ല. എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെഡൊക്കെ അടുപ്പിച്ചടുപ്പിച്ചാണ് വെച്ചേക്കുന്നത് നമ്മൾ. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്ഥലം പോവും, നടക്കാൻ ഇടയിലുള്ള സ്ഥലം ശരിക്കും നമുക്ക് പ്രശ്നമാവും. അത് കാരണം വി നോട്ട് യൂസിങ് ഇറ്റ്. ഇഫ് യു ആർ പ്ലാനിങ് എ ബെഡ് ഫ്രം സ്ക്രാച്ച് മേ ബി ദിസ് വിൽ വർക്ക് ഫോർ യു. അപ്പം നമ്മൾ ഈ കാർട്ടിൽ ഞങ്ങൾ അവിടെ തന്നെ തിരിച്ചു വെച്ചിട്ട് ലംബറിൻ്റെ സൈഡിലേക്ക് പോവാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ലംബർന്ന്. ആ ഏരിയയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അവിടെ ഇതിങ്ങനെ ഷീറ്റ് ഷീറ്റ് ആയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മരം വെച്ചിട്ടുണ്ടാവും. രണ്ട് ടൈപ്പ് മരം അവൈലബിൾ ആണ്, ട്രീറ്റഡ് വുഡും അൺട്രീറ്റഡ് വുഡും. അപ്പോൾ ട്രീറ്റഡ് വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അൺട്രീറ്റഡ് വുഡിൻ്റെ പ്ലാങ്കുകളെ എടുത്തിട്ട് അത് കെമിക്കൽസ് വെച്ച് ട്രീറ്റ് ചെയ്യും. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ റോട്ട് ചെയ്ത് പോകാണ്ടിരിക്കാൻ, ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ വിത്ത് സ്റ്റാൻഡ് ദി എലമെൻറ്റ്സ് മച്ച് ബെറ്റർ ദാൻ അൺട്രീറ്റഡ് വുഡ്. പക്ഷേ ദി യൂസ് എ ലോട്ട് ഓഫ് കെമിക്കൽസ് ആൻഡ് ദീസ് കെമിക്കൽസ് ക്യാൻ ലീച്ച് ഇൻ ടു ദ സോയിൽ. അപ്പോൾ നമ്മൾ എസ്പെഷ്യലി പച്ചക്കറി ഗ്രോ ചെയ്യുകയാണെങ്കിൽ വി വോണ്ട് ടു യൂസ് അൺട്രീറ്റഡ് വുഡ്. അത് ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് വാസ് ദ ബെസ്റ്റ് ഷോട്ട് ദാറ്റ് ഐ കുഡ് ഗിവ് യു. ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഇസ് അൺട്രീറ്റഡ് ലംബർ, ഓൺ ദ റൈറ്റ് സൈഡ് ഇസ് ട്രീറ്റഡ് ലംബർ. ട്രീറ്റഡ് ലംബറിന് ഒരു പച്ച ടിഞ്ച് കൂടുതലാണ്, കണ്ടോ കളർ വ്യത്യാസം ശരിക്കും കാണാൻ പറ്റുന്നില്ല. ട്രീറ്റഡ് വേഴ്സസ് അൺട്രീറ്റഡ്. അപ്പോൾ യു പിക് ദ വൺ ഓൺ ദ ലെഫ്റ്റ് ഫോർ വെജിറ്റബിൾ ബെഡ്സ്. വേറെ ആവശ്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ഫെൻസ് പോലെയോ അങ്ങനെ എന്തെങ്കിലും പ്ലാറ്റ്ഫോം പണിയുന്നോ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ കെൻ ഡെഫിനറ്റ്ലി യൂസ് ട്രീറ്റഡ് വുഡ്. നമ്മളപ്പം എടുക്കുന്നത് 16 feet പീസാണ്. 16 feet കുറച്ചും കൂടി ഇഞ്ചസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. 8x4 ആണ് നമ്മുടെ ഗാർഡൻ ബെഡിന്റെ സൈസ്. 16 feet ആകുമ്പോൾ നമുക്ക് 2 8-foot പീസുകൾ കിട്ടും. $1 ഒരു കാര്യം നമ്മൾ വുഡ് എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചീന്തി പോയ കഷ്ണങ്ങളും സൈഡുകളും ഉണ്ടാവും, അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നല്ലൊരു പീസ് എടുക്കാൻ നോക്കുക. പിന്നെ നമ്മളെടുത്തത് 8 feet ഒരു സിംഗിൾ പീസാണ്. അപ്പം നമ്മൾ 8 feet രണ്ടാക്കി മുറിച്ച് കഴിഞ്ഞാൽ 4 feet 4 feet മറ്റേ രണ്ട് സൈഡിലേയും കിട്ടും നമുക്ക്. ദാറ്റ് വാസ് $15. അപ്പോൾ ഇതും അഗൈൻ മേക്ക് ഷുവർ ദറ്റ് ഇറ്റ് ലേസ് ഫ്ലാറ്റ്. മരമായതുകൊണ്ട് കുറച്ച് വളവൊക്കെ ഉണ്ടാവും, ദാറ്റ് ഈസ് ഓക്കെ. പക്ഷെ ഇത് കണ്ടോ, ഇതിന്റെ അറ്റം ചിപ്പായി പോയി ആ ഒരു സൈഡ്. അപ്പൊ അങ്ങനത്തെ കഷ്ണം എടുക്കാണ്ടിരിക്കാം. വി ഹാവ് ടു പേ അറ്റൻഷൻ ടു ദോസ് കൈൻഡ് ഓഫ് സ്മോൾ ഡീറ്റെയിൽസ്. ഈ മരം നമ്മുടെ കാട്ടിലേക്ക് എടുത്തു വെച്ചിട്ട് ഇതാണ് കേട്ടോ കാട്ട്. ഇങ്ങനത്തെ കാട്ടാണ് ലംബർ എടുക്കാൻ കുറച്ചും കൂടി എളുപ്പം, നമുക്ക് മനൂവർ ചെയ്യാൻ പറ്റുന്നത്. അത് ലംബറിന്റെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു, അതിലേക്ക് എടുത്തു വെച്ചിട്ട് വുഡ് കട്ടിംഗ് എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്. ഈ ലംബറിന്റെ ബാക്ക് സൈഡിലായിരിക്കും സാധാരണ. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരാൾ ഹെൽപ്പർ ഹെൽപ്പ് ചെയ്യാറുണ്ടാവും നമ്മള്. അവരാണ് മുറിച്ചു തരാം. അവിടെ നിന്ന ആള്
happened to be very busy, so he asked us to mark the measurements on the wood. They had a tape and also they had a sharpie pen. Adrinda nammalodu eduthittu nammalodu thana mark cheyan parnju. Pandakka avaru mark cheyidirunnu. Ippa enikku onnu avada terakkay kondano nu arilla. Njan nerthe parnille njangada velliya piece 16 feet um korchum koodi undayirunnu. Appo nammal aadyam 16 feet mark cheyidu. Ennittu adinte center point 8 feet adu mark cheyidu kodtu. Mattidilum mark cheyidu. Pulli eduthu vachu pulli enna cut cheyum. Idana cut cheynathu. നമ്മള് പറയുന്നിടത്ത് പറഞ്ഞ രീതിയിൽ അവർ കട്ട് ചെയ്തുതരും. എത്ര ചെറിയ പീസ് ആക്കാണെങ്കിൽ പോലും അവര് വുഡ് ഇവിടുന്ന് കട്ട് ചെയ്ത് തരും. ഇതാണ് കട്ട് ചെയ്ത് വെച്ച 8x4 pieces. 2x8 2x4 feet ഉണ്ട്. അടുത്തത് ഞങ്ങൾ വാങ്ങാൻ പോകുന്നില്ല, ഞങ്ങളുടെ വീട്ടിൽ ഓൾറെഡി ഉണ്ട്. ഐ ജസ്റ്റ് വോണ്ട് ടു ഷോ യു വാട്ട് യു നീഡ് ടു പിക്ക് ഫ്രം എ സ്ക്രൂ പോയിന്റ് ഓഫ് വ്യൂ. ഇത് ഡ്രൈ വാൾ സ്ക്രൂ എന്ന് പറഞ്ഞ സെക്ഷനിലാണ്. ഇവിടെ പ്രത്യേകം നോക്കണമെന്ന് വെച്ചാൽ എക്സ്റ്റീരിയർ വുഡ് സ്ക്രൂ ആണ് നമുക്ക് വേണ്ടത്. എക്സ്റ്റീരിയർ എന്ന് വെച്ചാൽ തുരുമ്പ് പിടിക്കില്ല. നമ്മൾ ഇന്ത്യൻ സ്ക്രൂ എടുത്ത് യൂസ് ചെയ്താൽ പുറത്ത് എലമെന്റ്സിൽ എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ അതിന്റെ തുരുമ്പ് പിടിക്കും. ഇതാണ് ഐഡിയലി ദിസ് ഇസ് വാട്ട് യു വുഡ് പിക്ക്, ബട്ട് വി ആർ നോട്ട് ബൈയിങ് ദാറ്റ്. 8 feet നീളമുള്ള മരകഷ്ണം ആയതുകൊണ്ട് ഇറ്റ്സ് ബെറ്റർ ഇഫ് യു ഹാവ് എൻ എസ് യു വി ഓർ എ വാൻ. ദിസ് ഇസ് എൻ 8-seater SUV. ഞങ്ങൾക്ക് ബാക്കിലത്തെ 2 row seats മറച്ചിടാൻ പറ്റും. അപ്പം അങ്ങനെ വെച്ചിട്ട് പോലും ഞങ്ങളുടെ നടുക്ക് കൂടി വെക്കേണ്ടി വന്നു, അത്രയും നീളം ഉണ്ടായിരുന്നു. കാരിയർ ഉണ്ടെങ്കിൽ കാരിയറിൽ കെട്ടിക്കൊണ്ട് പോവാം, കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഞങ്ങളുടെ ഉള്ള എക്സിസ്റ്റിംഗ് സ്ക്രൂ, നമ്മൾ പണ്ട് ഉപയോഗിച്ച് ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതൊരു ഫ്ലാറ്റ് സർഫസിൽ വെച്ച് വർക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് കാരണം ഞങ്ങൾ ഞങ്ങളുടെ ഗറാജിനുള്ളിൽ വെച്ചിട്ടാണ് വർക്ക് ചെയ്തത്. പ്ലീസ് ഇഗ്നോർ ദ മെസ്, അത് ക്ലീനപ്പ് ചെയ്തിട്ടില്ല. സ്പ്രിംഗ് ആയിട്ട് ആദ്യം നമ്മൾ ഇങ്ങനെ ടൈറ്റ്ലി കോർണേഴ്സൊക്കെ വെച്ചിട്ട് നോക്കുക. ഞങ്ങൾ ആദ്യം ചെയ്തപ്പോൾ നമ്മൾ എക്സ്ട്രാ ബലത്തിന് വേണ്ടിയിട്ട് ഇതിന്റെ കോർണേഴ്സിൽ ഇങ്ങനെ വേറൊരു മരക്കഷ്ണം വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ആക്ച്വലി നമ്മൾ വെച്ച കഷ്ണങ്ങൾ ഇത്രയും വീതിയില്ലാത്ത ചെറിയ കഷ്ണങ്ങളായിരുന്നു. അത് കാരണം അത് 2 pieces വെക്കേണ്ടായിരുന്നു നമുക്ക് വേണ്ട ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതും ഒരു റീസൺ ഉണ്ടായിരുന്നു, നമ്മൾ കോർണറിൽ കുറച്ചും കൂടി ബലം കിട്ടാൻ വേണ്ടിയിട്ട് ആ എക്സ്ട്രാ വുഡ് പീസ് വെച്ച്. ഫ്രാങ്ക്ലി അതെന്റെ ആവശ്യമില്ല, ബിക്കോസ് എനിവേ ദിസ് ഇസ് ഗോൺ ടു റോട്ട് ആഫ്റ്റർ 3-4 years. വി ലേൺ ആ ലെസൺ, വി സെഡ് ഓക്കെ ലെറ്റ്സ് ഗോ വിത്ത് ദ ഈസിയസ്റ്റ് way to make this. This is actually a 2-person job. ഒരാള് മരം ബലമായിട്ട് പിടിച്ചു കൊടുക്കണം, എന്നിട്ട് മറ്റേയാള് അതിൽ വർക്ക് ചെയ്യുമ്പം നമ്മൾ ആദ്യം തന്നെ സ്ക്രൂവിനുള്ള ഹോള് ഡ്രില്ല് ചെയ്യാണ്. 3 holes മുകളിൽ നടുക്കും താഴെയായിട്ട് ഡ്രില്ല് ചെയ്തു, എന്നിട്ട് സ്ക്രൂ ചെയ്തിട്ടു കണ്ടോ. അപ്പൊ ഇങ്ങനെ ആവുമ്പം ആ ജോയിന്റ്സ് നല്ല ഫ്ലഷ് ആയിട്ട് വരും. സംടൈംസ് യു ഹാവ് ടു മനൂവർ ഇറ്റ് ലിറ്റിൽ ബിറ്റ്. ഞാൻ പറഞ്ഞില്ലേ മരം കുറച്ച് വളഞ്ഞിട്ടൊക്കെ ഉണ്ടാവുന്ന ചില എൻസ് പെർഫെക്ട്ലി മാച്ച് ചെയ്യില്ല ബിക്കോസ് മരം വളഞ്ഞിരിക്കുന്നതുകൊണ്ട്, ബട്ട് ദാറ്റ്സ് ഓക്കെ. ഇങ്ങനെ തന്നെ നമ്മൾ 4 corners ചെയ്തു. ഇത്തിരി വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ആക്ച്വലി. ഞങ്ങൾ രണ്ടുപേരും പിടിച്ചിട്ട് നമ്മുടെ ബാക്ക് യാർഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ പഴയ ബെഡ്. ഈ ബെഡാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. അതിലെ വുഡൊക്കെ കണ്ട കംപ്ലീറ്റ് റോട്ടൺ ആയിപ്പോയി. കാരണം നമുക്ക് അധികം പണിയൊന്നും ചെയ്യേണ്ടി വന്നില്ല, ഒന്ന് ഇളക്കിയപ്പോഴേക്കും ഫുൾ പറഞ്ഞു പോന്നു. ആ വുഡ് മുഴുവൻ മാറ്റിയിട്ട് നമ്മൾ ഇത് ആ ഒരു ബെഡ് ഉണ്ടായ സ്പേസിൽ എടുത്തു വെച്ചു. ബിക്കോസ് ദി സോയിൽ ഹാസ് സെറ്റിൽഡ്, അതിന്റെ ഷേപ്പിൽ കുറച്ച് വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു. ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ആ പഴയ ബെഡ് ഉണ്ടായ എന്റെ മുകളിലേക്കാണ് വെച്ചത്, എന്നാലും ചില സൈഡിലൊക്കെ അത് കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നില്ല. അപ്പൊ നമ്മൾ ആ ഒരു സൈഡ് ഈവൺ ആക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ചും കൂടി കുഴിച്ചിട്ട് ലെവൽ ആക്കിയിട്ട് അതിനെ ചുറ്റും മണ്ണ് എടുത്ത് തിരിച്ച് ഇങ്ങനെ ഇട്ടു. അപ്പം ദേ ബെഡ് ഏതായാലും നല്ല സോളിഡ് ആയിട്ട് അവിടെ ഇപ്പം ശരിയായി, ഗ്യാപ്പ് ഒന്നും ഇല്ല ഇടയിൽ. ചുറ്റുമുള്ള അറ്റം നമ്മൾ അഗൈൻ വി മെയ്ഡ് ഷുവർ വി ക്ലോസ്ഡ് ഓഫ് എനി ഗ്യാപ്സ് വിത്ത് ദ സോയൽ, സ്റ്റാംപ്ഡ് ഓൺ ദ സോയൽ വിത്ത് ആ ഫീറ്റ്. അതൊന്ന് നല്ല ഹാർഡാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ 2 bags ഓഫ് സോയിൽ ആണ് ഞാൻ യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ബിക്കോസ് ഇത് ബ്രാൻഡ് ന്യൂ ബെഡ് അല്ല, നിങ്ങളൊരു ബ്രാൻഡ് ന്യൂ ബെഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 6 bags ഓഫ് സോയിൽ യു വിൽ നീഡ് ടു. ആൻഡ് ദീസ് ബാഗ്സ് ആർ ദ കോസ്കോ ബാഗ്സ്. അപ്പോൾ വലിയ ബാഗാണ് സാധാരണ കിട്ടുന്നതിനെക്കാട്ടിലും. നിങ്ങൾ ആദ്യമായിട്ടാണ് ബെഡ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ ബെഡ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സ്പേസിൽ ഗ്രാസ് റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് ഫാബ്രിക് വിരിച്ചിട്ട് അതിൻ്റെ മുകളിലെ ബെഡ് വയ്ക്കാൻ പാടുള്ളൂ, എന്നിട്ടേ മണ്ണ് നിറയ്ക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ വെജിറ്റബിൾ ബെഡിൽ വീഡ്സും പുല്ലും തിരിച്ച് വളരാൻ നല്ല സാധ്യതയുണ്ട്. സോ ടു അവോയ്ഡ് ദാറ്റ് മേക്ക് ഷുവർ യു ലേ ദ ലാൻഡ്സ്കേപ്പ് ഫാബ്രിക് ഫസ്റ്റ്. ഇതാണ് ഞങ്ങളുടെ ഫൈനൽ പ്രോഡക്റ്റ്. ആ 2 bags സോയിൽ എൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞു. ചുറ്റുമുള്ള മെസ്സൊക്കെ ക്ലീൻ ആക്കണം. നമ്മൾ ആ പടത്താനുണ്ടായിരുന്ന ചിക്കൻ വയറും ഒക്കെ എടുത്ത് പറിച്ചു കളഞ്ഞു. ബിക്കോസ് മരക്കഷ്ണമൊക്കെ പൊളിഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വി ഹാവ് ടു റീഡു ദാറ്റ്. അറിയില്ല ഇത്തവണ എങ്ങനെയാണെന്ന് നമ്മളെ കൃഷി പരിപാടിയൊക്കെ. ഇതിൽ കാണുന്നത് ഗാർലിക്ക്, സ്വിഷാഡ്, ക്യാരറ്റ്, കുറച്ച് മല്ലി, അതൊക്കെയാണ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ ഒരു DIY ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ ഗാർഡൻ ബെഡ് പണിതിട്ടുണ്ടോ? ഹാവ് യു യൂസ് ഓഫ് സിൻഡർ ബ്ലോക്സ്? അതാണ് ഏറ്റവും എളുപ്പം, പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമുള്ള സാധനം കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് ഈസി മെത്തേഡിലേക്ക് പോയത്. അപ്പോൾ അടുത്താഴ്ച വേറെ വീഡിയോ കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.